കൊണ്ട് വലിയ ശല്യമല്ല. അപ്പൊ ബാ 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 അമ്മച്ചി അമ്മച്ചിക്ക് ഒരു സമ്മാനം തരാം എന്നാ അവരൊക്കെ തള്ളിയിട്ട്. അപ്പൊ ഈ സീന്ന് നമ്മൾ ഐസ്ക്രീം എയ്റ്റിൽ ഹാർഡ് മോഡിൽ കളിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ഇവർ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഐസ്ക്രീം എയ്റ്റ് ഹാർഡ് മോഡിൽ കളിച്ച് തീർക്കാൻ പറ്റുമോ നോക്കിയൊക്കെ. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. പിള്ളേരെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റോറി കാണിക്കുന്നുണ്ട്, പിള്ളേരുടെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഈ പിള്ളേരെ അത് കാണാനില്ല കേട്ടാ, ഫുള്ള് ശോകം സീനാണ്. ഇവരുടെ അച്ഛനും അമ്മയും കിടന്ന് വിഷമിക്കുന്നതാണ് കേട്ടാ സംഭവം. നമുക്ക് എന്തായാലും ദാണ്ട ഈ സോഫ ഇവിടെ നിന്ന് നീക്കി വെച്ചിരിക്കുക സുഹൃത്തുക്കളെ. അയ്യാ സോഫ നീക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഐസ്ക്രീം കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ലിഡ് തുറക്ക്, അയ്യാ ലിഡ് തുറന്നിട്ടുണ്ട്. വരൂ വരൂ കൂട്ടുകാരെ, വരൂ ഓടി വരൂ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഓടി വാടാ എല്ലാരും. ആ ബാ ബാ ബാ, ലിസ് ഓടി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതായിരിക്കും മറ്റവൻ ഓടി വന്നു. അയ്യാ അതാണ് ഇങ്ങനെ അലർച്ചയൊക്കെ വെച്ചിട്ട് വരുന്നത് എന്റെ കുഞ്ഞു ഐസ്ക്രീം കില്ലർ. നമ്മൾ രക്ഷപ്പെട്ടടാ വേണ്ട പോട്ടാ, ബൈ ബൈ. അയ്യോ നമ്മൾ രക്ഷപ്പെട്ട ഇങ്ങനെ കണ്ടു കേട്ടാ. ആ ഓക്കെ ചബ്ബി കിഡ്സ്, നമ്മളെ കടന്ന് ചീത്ത വിളിക്കണം കേട്ടാ. നമ്മൾ രക്ഷപ്പെടേണ്ടതാണ് നമുക്ക്. എപ്പോഴും നിങ്ങളുടെ ഈ ഐസ്ക്രീം ഫാക്ടറിന്റെ അത് കിടന്നാ മതിയാ. ഇങ്ങനെ നമ്മളത് ലോക്ക് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത് കേട്ടാ ഈ ദുഷ്ടൻ. എന്റെ പൊന്നു എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല സുഹൃത്തുക്കളെ. അങ്ങേരതാ സ്വിച്ച് ഓൺ ആക്കി കേട്ടാ. അയ്യോ ഇനിയിപ്പോ എന്ത് സംഭവിക്കും അറിയത്തില്ല ഇവിടെ. അയ്യോ അതാ ഷട്ടറൊക്കെ വീട്. അയ്യോ ഇവിടെ ഫുള്ള് ലോക്കാക്കിയട്ടാ. അയ്യോ പെട്ടി സബാഷ്. ആ നമ്മളിവിടെ പൂട്ടി കിട്ടുക കേട്ടോ. ഇങ്ങേരി നമുക്കിനിയിപ്പോൾ ഇവിടെയുള്ള ജനറേറ്ററൊക്കെ നശിപ്പിക്കണം, എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഫസ്റ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാം ആ കോട്ടേജിലുള്ള. ആ ഇതിൻ്റെ അടിയിൽ കൂടി ഇറങ്ങി എങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ലെസ് ഗോ മച്ചാമാരെ. അയ്യോ കിളവീര സ്ഥലം വരുന്നത് കേട്ടാ. ഓ ഇവരുടെ മോനാണ് റോഡ് കേട്ടാ. ഇവര് മോനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ വിൽഡാണ്. അയ്യോ ഇവരുടെ അണ്ണാക്കി ചെന്ന് നമ്മൾ കേറി കൊടുത്തല്ല സുഹൃത്തുക്കള്. അയ്യോ അമ്മച്ചി ഇത് ആരല്ല, ഇത് വേറെ ആരുമാണ്. അയ്യോ തലമണ്ടയ്ക്ക് അടിക്കാൻ വരുന്നത് കിളവി. ഓടിക്കോ, ഹാർഡ് മോഡായോണ്ട് എഡിറ്റ് ഓടാൻ പറ്റൂലെന്ന് തോന്നുന്നു. അയ്യോ ഇതോ വരുന്നു. ഹാർഡ് ബോർഡായോണ്ടാണ് കേട്ടോ ഇവര് ഫാസ്റ്റ് ആയിട്ട് അടിച്ചത്. ഓക്കെ ഗൈസ്, ഞാൻ അതാണ് വീണ്ടും അവരെ കയ്യിൽ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. തള്ള വരുന്നുണ്ട്, റോക്കറ്റ് ഇട്ട പോലെ. ഓടിത്തള്ളിക്കോ അടിയാ, ഓടിത്തള്ളിക്കോ ഓടിത്തള്ളിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഹാർഡ് മോഡാണ്. അയ്യോ അയ്യോ വരുന്നുണ്ട്, ഇവരെത്തുന്നു ഫാസ്റ്റ് വരുന്നത്. എന്റെ പൊന്നു ഓടാൻ പോലെ സമയമില്ല. ഓടിക്കോ, ഓടി ഇതിന്റെ അകത്തോട്ട് കയറി. ഇതാണ് ജനറേറ്റർ ഇരിക്കുന്ന റൂം കേട്ടാ. ഈ ജനറേറ്റർ നമുക്ക് നശിപ്പിക്കണം. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഇതാണ്ട് എന്തോ കയ്യിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവളിതാണ്ട് ഒരു മുതലയുടെ മുട്ട തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ മുതലയുടെ മുട്ട കൊണ്ടുപോയിട്ട് നമ്മുടെ മുതലയുടെ കൂട്ടിൽ കൊണ്ടുപോയിക്കണം, എന്നാലേ നമുക്ക് എന്തോ സംഭവം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് പരിപാടി. ഞാൻ അതാണ്ട് മുതലെ നോക്കാൻ വന്നിട്ടുണ്ട്. മുതല ഫുൾ അഗ്രസീവ് ആണല്ലോ. ഗൈസ് ഈ മുട്ട കൊണ്ട് ഞാൻ അതാണ്ട് ഇവിടെ വെക്കുകയാണ്. മുതല പോട്ട് പോ, മുതലേ പോ പോ പോ. ഓ മുതലതാ പോയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഒരു മുതല മുട്ട ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇവിടെ വന്ന് വല്ല മുട്ടയും കിട്ടുമെന്ന് നോക്കി നോക്കാം. ഇത് തുറന്ന് നോക്കി നോക്കാം. ആ അതാണ്ട് ഇവിടെ നിന്നൊരു മുട്ട കിട്ടി. ഏ വീണ്ടും ഒരു മുതല മുട്ട കിട്ടി. ഈ മുതല മുട്ട നമുക്ക് ഇത് അവിടെ കൊണ്ടുവയ്ക്കാം, എന്നാലേ മുതലെ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. യെസ് ഹാർഡ് മോഡിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അയ്യോ മുതല പിടിക്കല്ലേ പിടിക്കല്ലേ. ഓ മുതല പോയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കായിരുന്നു സുഹൃത്തുക്കളെ. ഓടിക്കോ അളിയാ. മുതല പോയി ഈ തക്കത്തിന് നമുക്കിതാ ഇത് ഇവിടെ കൊണ്ടുവയ്ക്കാം. ലേ വെച്ചു. യാ രണ്ടാമത്തെ മുട്ട വെച്ചു. ഇനി ഒരു മുട്ട കൂടെ നമുക്ക് കണ്ടെത്തണം. ഗൈസ് അടുത്ത് മൂന്നാമത്തെ മുട്ട ഞാൻ അതാണ്ട് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ മരത്തിൻ്റെ ഇവിടെ നിന്ന്. യാസ് ഇനി ഇത് നമുക്ക് മറ്റേ അവിടെ കൊണ്ടുവയ്ക്കാം. ഗൈസ് മൂന്നാമത്തെ മുട്ട ഇനി അതാ കൊണ്ടുവയ്ക്കാം. റെഡി ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ മണ്ട മുതല പോയി. യാ 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 മുതല പോയി. ഇനിയിപ്പോൾ ഈ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. യാ മൂന്നാമത്തെ മുട്ടയും ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് വല്ല സാധനം എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ആ അതാണ് ഈ കീ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മുതലേ ഡിസ്ട്രാക്ട് ചെയ്ത് കേട്ടോ. അതാണ് ഈ ഫോറസ്റ്റ് ഗേറ്റ് കീ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം സുഹൃത്തുക്കളെ. മണ്ടൻ മുതല പോയെന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കളെ. അയ്യോ ഹാർഡ് മോഡിലാണ് നമ്മളിത് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഈവിൾ ഡൺ പിടിക്കാൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സുഹൃത്തുക്കളെ. അയ്യോ എടുക്ക് 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 പെട്ടെന്ന്. ഓ ഈവിൾ ഡൺ വരുന്ന അവിടെ നിന്ന് എടുത്തോ. യാ കിട്ടി കീ, ഫോറസ്റ്റ് കീ കിട്ടി. അയ്യോ അമ്മച്ചി പിടിക്കില്ലേ അമ്മച്ചി. അയ്യോ കിളവി ബാക്കി നിന്ന് വരുന്നു. ഓടമ്മച്ചി പോമ്മച്ചി. അങ്ങനെ നമ്മളിതാണ്ട് ഫോറസ്റ്റ് ഗേറ്റ് കീ കൊണ്ടതാ ഈ കീ ഹോളിൽ വെക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യാസ് ഇവിടെ എന്തോ ഷട്ടറൊക്കെ ഇനിയിപ്പോൾ തുറന്നു വരുമെന്ന് തോന്നുന്നു. നോക്കി നോക്കാം വെളിയിലോട്ട് ഇറങ്ങി. ആ കണ്ട കണ്ട ഇവിടുത്തെ ആ ഗേറ്റ് തുറന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ എന്തോ ഒരു തോക്കും കൊണ്ട് നിൽക്കുകയാണ്. ഫ്രോസ്റ്റി റൈഫിൾ ഇത് ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. താങ്ക് യു കൂട്ടുകാർ ആ ഫ്രോസ്റ്റി റൈഫിൾ തന്നേനെ. ഇതും കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഐസ്ക്രീം ആൻഡ് അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു, എന്നാലേ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഈ വിൽഡൺ വരുന്നത്. പോത്തല്ലേ തള്ളേ പോ കൂട്ട്, ഈ തള്ളേ കൊണ്ട് വലിയ ശല്യമല്ല. അപ്പോൾ ബാ 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 അമ്മച്ചി അമ്മച്ചിക്ക് ഒരു സമ്മാനം തരുന്ന. ഏ അവരൊക്കെ തള്ളിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതാണ്ട് ഈ ഫ്രോസ്റ്റി റൈഫിൾ കൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാ സുഹൃത്തുക്കളെ. ഓ തള്ളേ കൊണ്ട് വലിയ ശല്യമായില്ല. ഹാർഡ് മോഡായതുകൊണ്ടാണ് കേട്ടോ തള്ള ഇത്രയും അഗ്രസീവ്.
ഗൈസ്. എന്നിട്ട് ഞാൻ അതാണ് ഇതിന്റെ മുകളിലോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്കിതാ ഇത് അടിച്ച് പൊളിക്കാം. ആ അതാണ്ട ഗാരേജ് ഡോർ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. യെസ്, ഇനിയിപ്പോ നമുക്ക് വാൻ എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്റെ ഒരു പ്രതീക്ഷ. ഇതാണ്ട ഞാൻ വാനിന്റെ അകത്തോട്ട് കയറി. ഇതാ ചാർലി എന്ന് പറയുന്ന പയ്യൻ ഇതാണ്ട വലിയ കയറുന്നുണ്ട്. നമുക്ക് ഇവനെയും കൊണ്ട് ഇനിയിപ്പോ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് കുറെ ബിൽഡിംഗ് ഒക്കെ അടിച്ച് പൊളിക്കണം. അതിനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കളെ. കണ്ട കണ്ട ചാർലി വന്നിട്ടുണ്ട്. ചാർലി ഇതാ ഇപ്പൊ വണ്ടിയുടെ മുകളിലോട്ട് വലിങ്ങി കയറും. ഇനിയിപ്പോ നമുക്ക് ഇവനെയും കൊണ്ട് അങ്ങോട്ട് പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണുമ്പോൾ ടാറ്റാ, ബൈ ബൈ.